ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടേറ്റോ മസാലയുടെ റെസിപ്പിയാണ്. പൊട്ടേറ്റോ മസാല എന്നോ പൊട്ടേറ്റോ കറി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഉണ്ടാക്കാനും അതെ നല്ല എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയല്ല എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അത്ര നന്നാവില്ല. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ വരെ നല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് പെരിഞ്ചീരകം, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു വലിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. എന്നിട്ട് ആ സവാള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ആദ്യം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ആ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരിമേത്തി ചേർക്കണം. കസൂരിമേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഉണങ്ങിയിട്ടുള്ള ഇലയാണ്, പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതിനുശേഷം ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ കറിക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത്, നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്താൽ കറിയുടെ ടേസ്റ്റ് അത്ര നന്നാവില്ല. എന്നിട്ട് ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചു വന്നാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആ മസാല ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് കറി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവസാനമായിട്ട് 1 ടീസ്പൂൺ കസൂരിമേത്തിയും കൂടി ചേർക്കാം, ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ റവ വെച്ചിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി ആയിരുന്നു, അതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ള കറിയാണിത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.